നിപ സ്ഥിരീകരിച്ച മലപ്പുറം തിരുവാലിയിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. തിരുവാലി പഞ്ചായത്തിലെ നടുവത്തും സമീപ വാർഡുകളിലും കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിച്ചു. പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായും അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, ഈ വലിയ ആശങ്കയാണ് ഈ നിപയുമായി ബന്ധപ്പെട്ടുള്ളത്. കാരണം കൊറോണ പോലെയല്ല, നിപയ്ക്ക് ഈ മരണനിരക്ക് കൂടുതലാണ് അത് ബാധിച്ചാൽ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ആശങ്കയായി നിലനിൽക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അവിടെ വരുത്തിയിരിക്കുന്നത്? സമ്പർക്ക പട്ടിക ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു. ഇനി എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്? ഇനിയുള്ള നടപടികൾ അടക്കം സമഗ്രതയിലേക്കൊന്ന് പോയാൽ. അജിം ഷാദ്, ഏതാണ്ട് 151 പേരാണ് നിലവിൽ ഈ നേരിട്ടുള്ള സമ്പർക്ക പട്ടികയിലുള്ളത്. ഇത് ഈ യുവാവ് നടത്തിയ യാത്ര, സുഹൃത്തുക്കളോടൊപ്പം സഹോദരിയോടൊപ്പം ചില യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 4 ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം നേരിട്ട് ഇയാളുമായി ബന്ധപ്പെട്ട 151 പേരുടെ പട്ടികയാണ് നിലവിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ 5 പേർക്ക് ചില രോഗലക്ഷണങ്ങളുണ്ട്. ഇവർ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. ഇവരുടെ സ്രവ പരിശോധന, PCR പരിശോധനാ ഫലം ഇന്ന് ലഭിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഈ തിരുവാലി പഞ്ചായത്തിലെ 4 വാർഡുകളിൽ, നടുവത്തും അതിന്റെ സമീപത്തുൾപ്പെടുന്ന 4 വാർഡുകളാണ് നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. 50-ൽ കൂടുതൽ ആളുകൾ ഒത്തുചേർന്നുള്ള പരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 മാസം മുമ്പാണ് തൊട്ടടുത്ത പ്രദേശമായ ചെമ്പ്രശ്ശേരിയിൽ 14-കാരൻ നിപ ബാധിച്ച് മരിച്ചത്. അന്ന് തയ്യാറാക്കിയ പ്രോട്ടോക്കോളും ഈ കമ്മിറ്റികളുമെല്ലാം പുനഃസ്ഥാപിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. 16 കമ്മിറ്റികൾ, വിവിധ വകുപ്പുകളെല്ലാം ചേർന്നുള്ള 16 കമ്മിറ്റികളാണ് ഇതിനായി വളരെ വേഗത്തിൽ തന്നെ രൂപീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ രോഗബാധ സ്ഥിരീകരിക്കുന്നത് ബംഗളൂരുവിൽ നിന്ന് വിദ്യാർത്ഥിയായ യുവാവിനാണ്. വരുമ്പോൾ തന്നെ പനി ഉണ്ടായിരുന്നു, പിന്നീട് അസുഖം മാറി തിരിച്ചുപോയി. ഇതിനിടയിൽ കാലിന് അസുഖമായി തിരിച്ചെത്തുകയായിരുന്നു. ഇതിനിടെയാണ് മഞ്ഞപ്പിത്തം ഉണ്ടാവുന്നത്. മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ടാണ് ആശുപത്രികളിലേക്ക് എത്തുന്നത്. ഇതിനിടെ മസ്തിഷ്ക ജ്വരത്തിന്റെ ചില ലക്ഷണങ്ങൾ കണ്ടതാണ് ഡോക്ടർമാർക്ക് സംശയമുണ്ടാക്കുന്നത്. തുടർന്നാണ് ഈ പരിശോധനയ്ക്ക് അയക്കുന്നത്. കോഴിക്കോട്ട് നടത്തിയ പരിശോധനയിൽ പോസിറ്റീവ് ആയപ്പോൾ തന്നെ മുൻകരുതൽ നടപടികളെല്ലാം തന്നെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരുന്നു. ഇന്നലെയാണ് ഔദ്യോഗികമായി പൂനെയിൽ നിന്നുള്ള ഫലം ലഭ്യമാവുന്നത്. അജിബ് ഷാ. തീർച്ചയായും സ്വാലിഹ്, ഇതിനകത്ത് പ്രധാനപ്പെട്ടതായി ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പോൾ ഒരു എന്താണ് കണ്ടെയ്ൻമെന്റ് സോണും മാസ്കും അതൊക്കെ നമുക്ക് പരിചിതമാണ്. കാരണം നാം അതൊക്കെ പാലിച്ച് ജീവിച്ചതാണ് മാസങ്ങളോളം. അപ്പോൾ സ്വാഭാവികമായും ആ പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം മാത്രമേ ഇപ്പോൾ വരുത്തിയിട്ടുള്ളൂ അല്ലേ? തീർച്ചയായും, നിപ്പയുടെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള, രാജ്യാന്തര പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ മാത്രമാണ്. ഏതാണ്ട് 5 കിലോമീറ്ററോളം ചുറ്റളവിൽ വരുന്ന ഭാഗത്താണ് ഇപ്പോൾ ഈ ക്രമീകരണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ എവിടെയാണ് ഈ രോഗത്തിന്റെ ഒരു ഉറവിടം എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ബംഗളൂരുവിൽ നിന്നാണോ രോഗം ബാധിച്ചത്, അതോ ഇവിടെ എത്തിയതിനു ശേഷം നടുവത്ത് ഭാഗത്ത് നിന്നാണോ ഈ രോഗബാധ ഉണ്ടായിട്ടുള്ളത്, വൈറസിന്റെ ബാധ ഉണ്ടായിട്ടുള്ളത് എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇത് സംബന്ധിച്ച അന്വേഷണങ്ങളിലേക്ക്, പരിശോധനകളിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നിരുന്നു. 2 മാസം മുമ്പ് രോഗബാധ സ്ഥിരീകരിച്ചത് ഈ പ്രദേശത്തെ ചെമ്പ്രശ്ശേരിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെയാകാം വൈറസ് ബാധ ഉണ്ടായത് എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് എവിടെ നിന്നാണ് എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ആവശ്യമുണ്ട്. അതനുസരിച്ച് ആ ഭാഗങ്ങളിലെല്ലാം ക്രമീകരണങ്ങളും മറ്റും ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതിനുള്ള പരിശോധനകൾ കൂടി നടന്നു വരുന്നുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പ്രത്യേകിച്ച് നമുക്ക് ഈ 2 മാസം മുൻപ് ഉണ്ടാക്കിയ കമ്മിറ്റികളും ഡോക്ടർമാരുടെ പാനലുകളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ പുനഃസ്ഥാപിക്കാനായി. ഈ നടപടികളിലേക്ക്, ജാഗ്രതാ പ്രവർത്തനങ്ങളിലേക്കൊക്കെ വളരെ വേഗത്തിൽ ആരോഗ്യവകുപ്പിന് കടക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഈ 5 പേർ കൂടി, അവർക്ക് പനിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഈ പരിശോധന ഫലം ലഭ്യമായാൽ നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ പേർ സമ്പർക്ക പട്ടികയിലോ മറ്റോ ഇല്ലാതെ വളരെ വേഗത്തിൽ തന്നെ ഇത് പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും. അജിം ഷാ.
തീർച്ചയായും ഈ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ലിസ്റ്റ് ഇന്നലെ തന്നെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ നിപയുടെ ലക്ഷണങ്ങളോ മറ്റോ കാട്ടുന്ന മറ്റാരെയെങ്കിലും ആ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൂചനകൾ അത്തരത്തിലുണ്ടോ? ആശങ്ക വേണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ 151 പേരിൽ രോഗലക്ഷണമുള്ള 5 പേർ മാത്രം, രോഗലക്ഷണം എന്ന് പറയുന്നത് ഇവർക്ക് പനിയാണ് ഉള്ളത്, ഈ 5 പേരെയും മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവരെല്ലാം അവരുടെ വീടുകളിൽ, അവരെവിടെയാണോ ഉണ്ടായിരുന്നത് അതത് സ്ഥലങ്ങളിൽ തന്നെ ക്വാറന്റൈൻ ചെയ്യാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആരോഗ്യവകുപ്പിന് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ മറ്റോ അനുഭവപ്പെടുകയാണെങ്കിൽ, വല്ല സംശയവും ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്ന് ഇവർക്കെല്ലാം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഈ 5 പേർക്ക് പനി ഇത് ഏതാണ്ട് 2 ദിവസമായി തുടങ്ങിയിട്ടേ എന്നാണ് ഇന്നലെ ഡോക്ടർമാർ പറഞ്ഞത്. മറ്റു ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റോ ഒന്നും തന്നെ ഇവർക്ക് ഇതുവരെ കണ്ടിട്ടില്ല. ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിലുണ്ട്. ഇവരുടെ സ്രവ പൂനെയിലേക്കും അതോടൊപ്പം തന്നെ കോഴിക്കോട്ടേക്കും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ഈ പരിശോധനാ ഫലങ്ങൾ വന്നു തുടങ്ങുമെന്ന് തന്നെയാണ് ഇന്നലെ ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഏതായാലും മറ്റു ആശങ്കകളുടെ ഒരു സാഹചര്യം നിലവിൽ തിരുവാലി ഭാഗത്ത് ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പ് ഉറപ്പ് നൽകുന്നത്. അജിംഷാ, ഈ സ്രോതസ്സിനെ സംബന്ധിച്ച് നേരത്തെയും ഇത്തരത്തിൽ ഈ മലബാർ മേഖലകളിൽ നിപ അടയാളപ്പെടുത്തുന്ന ഘട്ടത്തിൽ ഈ പഴംതീനി വാവലുകളുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ സ്രോതസ്സിലേക്ക് പോയത്. അത് കിണറിനുള്ളിൽ നിന്നാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ആദ്യഘട്ടങ്ങളിലൊക്കെ വവ്വാൽ പ്രസവിച്ച വവ്വാലിനെ കൈകൊണ്ടെടുത്ത കുട്ടിയിൽ നിന്നാണ്. ഇത്യാദി കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഇപ്പോഴും സ്രോതസ്സിനെ സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല. അതൊരു പക്ഷേ കണ്ടുപിടിക്കുക വളരെ പ്രധാനമാണ് ഈ രോഗബാധയുമായി ബന്ധപ്പെട്ട്. അതൊരു പക്ഷേ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ആകുന്നുണ്ട് അല്ലേ? അല്ലേ, തീർച്ചയായും അജിംഷാദ്, ഈ വൈറസിന് കേരളത്തിൽ ഒരു വകഭേദം വന്നിട്ടില്ല എന്നതാണ് വലിയ ആശ്വാസമായി ആരോഗ്യവകുപ്പ് പറയുന്നത്. ബംഗ്ലാദേശിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്ത വൈറസ് തന്നെയാണ്, അതിൻ്റെ വകഭേദം മാത്രമാണ് കേരളത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 2 മാസം മുൻപ് ഇതേ പ്രദേശത്ത്, അതായത് ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന ചെമ്പ്രശ്ശേരിയിൽ രോഗം സ്ഥിരീകരിച്ചത് തൊട്ടടുത്തുള്ള ഒരു കാട്ടിൽ, ആ പ്രദേശത്ത് തന്നെയുള്ള ഒരു ചെറിയ കാട്ടിൽ പോയി കാട്ടുപഴം, ഒരു അമ്പഴങ്ങ കഴിച്ചതാണ് ആ രോഗബാധയ്ക്ക് കാരണമെന്നും അവിടെ ഈ രോഗത്തിന്, ഈ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന ഒരു പരിശോധനയാണ് പ്രാഥമിക ഘട്ടത്തിൽ നടന്നു വരുന്നത്. ഏതായാലും വൈറസ് സംബന്ധിച്ച, അതിന്റെ ഒരു ഉറവിടം സംബന്ധിച്ച ഒരു വ്യക്തത ആരോഗ്യവകുപ്പിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ വേഗത്തിൽ ഉണ്ടാവുമെന്നാണ് ഇന്നലെ DMO ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. അജിംഷാ, ശരി സ്വാലിഹ്, എന്തായാലും വലിയ ക്രമീകരണങ്ങളാണ് വരുത്തിയിരിക്കുന്നത് തിരുവാലിയിൽ. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാധ്യതയുമില്ല. ജാഗ്രത വരുത്തുക, ജാഗ്രതയോടുകൂടി മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്.